എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് കെട്ടിയേ പറ്റൂ പറഞ്ഞിട്ട് അങ്ങനെയല്ല, മൂന്ന് മണിക്കൂർ കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു ഞാൻ ചിന്തിക്കട്ടെ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞത് അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പക്ഷെ ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നവർ എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാ ആക്ടേഴ്സും കൊതിയന്മാരാണ്. ആക്ട്രസും ആക്ട്രസസും അങ്ങനെ കേൾക്കുമ്പോ കുശുമ്പ് വരുമോ? ആർക്കെനിക്കോ നമ്മുടെ കൂടെയുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട രാജേഷ് ഹെബ്ബാർ. ഇങ്ങള് പത്നേട്ട് ഭാരി ഖുഷി. ഇങ്ങള് പർപ്പൻ പണ്ടത്തെ പണ്ണ ടൈമിടെ പത്ത് ഐത്താറ് മസ്ത് ഖുഷിയാണ് എനിക്ക്. എന്താട്ടാ പറഞ്ഞത്? അത് ഇങ്ങള് പർപ്പൻ പണ്ണ പത്ത് കണ്ടെങ്കിൽ പണ്ണ കറക്റ്റ് ടൈമ് എവിടെയാണ് വന്നേക്കുന്നത് എനിക്കൊരു സംശയം. ഇനിയും പരീക്ഷിക്കരുത്. ഇല്ല, ഇനി പരീക്ഷിക്കുന്നില്ല. ഏതായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും വെൽക്കം ടു മൈ ഹൗസ്. അതാണോ നേരത്തെ പറഞ്ഞേ? അതെ, നിങ്ങൾ പത്ത് മണിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് എത്തും പറഞ്ഞല്ലോ. പത്ത് മണിക്ക് എത്തിയല്ലോ എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അത്രയാണ് പറഞ്ഞത്, അത്രേ പറഞ്ഞുള്ളൂ. അപ്പം നമുക്ക് വിശേഷങ്ങളും. അടിപൊളി വീടാണ് കേട്ടോ. താങ്ക് യു. എല്ലാരും പറയൂല്ലേ, ഓ നമ്മള് ഇന്ന് ചേട്ടന്റെ പാലക്കാടുള്ള വീട്ടിലാണുള്ളത്. ഇവിടെ ഇരുന്നുണ്ട്, നമുക്ക് വിശേഷങ്ങൾ കാണാം. ലൊക്കേഷനിൽ നിന്നൊക്കെ ഇപ്പൊ വന്ന് ഇവിടെ എത്ര ദിവസമായി? ഇപ്പൊ കുറച്ച് ദിവസമായി, ഒരു മാസത്തിന് മേലെ. ഓട്ടൊക്കെ ചെയ്തോ? ഓട്ടൊക്കെ ചെയ്തു. അപ്പൊ നമുക്ക് ഇനി എല്ലാരെയും വീടൊക്കെ കാണിച്ചു കൊടുത്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെന്താ, വെൽക്കം. ഏഷടാ, നമ്മുടെ സിനിമകൾ നടക്കുന്നത് കൊച്ചിയിലാണ്, സീരിയൽസ് നടക്കുന്നതൊക്കെ തിരുവനന്തപുരത്താണ്. പക്ഷെ എന്നിട്ട് രാശേട്ടൻ പാലക്കാട് വിട്ടു പോന്നിട്ടില്ല. അത് ഈ വീട് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ല, എന്തുകൊണ്ട് വിട്ടുവരാത്തെന്ന് പറഞ്ഞു. വിട്ടുവരാൻ തോന്നുവോ? തോന്നുന്നില്ല. അതാണ് വേറെ ഒന്നുമല്ല, ഞാൻ അത്രയും അറ്റാച്ച്ഡ് ആണ്. ഈ ചോദ്യം സത്യസന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ, ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ചും ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് കൊച്ചിയിലേക്ക് മാറിക്കൂടാ? അല്ല, ഇനി ഇപ്പൊ ടെലിവിഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഹബ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പൊ അങ്ങോട്ട് വന്നുകൂടെ എന്നൊക്കെ. പക്ഷേ ഞാൻ പറയാറുണ്ട്, വർക്കിന് വേണ്ടി അലാസ്കയ്ക്ക് വേണം പോവാ. പക്ഷേ വീട് എന്ന് പറയുന്നതും നമ്മുടെ സ്ഥിരതാമസം എന്ന് പറയുന്നത് ഇവിടെ തന്നെയായിരിക്കും. ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല. അതെ, എത്ര ദിവസത്തേക്ക് വേണി വർക്കിന് പോവാ? ചില മാസത്തെ വർക്കിന് പോയാൽ ചിലപ്പോൾ നമ്മൾ മാസങ്ങളോളം ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. ചിലപ്പോൾ വലിയ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു മാസത്തിന് മേലേക്ക് ഒരു സ്ഥലത്ത് പോയി നിൽക്കേണ്ടി വരും. പക്ഷേ വീട് എന്ന് പറയുന്നത് ഇവിടെ തന്നെ വരണം. എന്താ വെച്ചാൽ ഇവിടെ പോകാൻ തോന്നില്ല. നമുക്ക് തന്നെ ഒന്ന് വന്നാൽ ഇവിടെ നിന്ന് ഇവിടെ കണ്ടു കൊതി തീർന്നില്ല, അല്ലെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്ത് മതിയായാലും തോന്നും. ഇതായിരിക്കും നമ്മുടെ ലോകം അല്ലേ? അവിടെയൊക്കെ ബുക്സ്, ഇതാ ഇത്രയും 22 ഏകദേശം 22-23 വർഷങ്ങളുടെ അഭിനയ ജീവിതത്തിന്റെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ. അതായത് ഇത് ഏറ്റവും വലുതെന്ന് പറയാം, അതായത് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പിന്നെ അത് ക്രിട്ടിക്സ് അവാർഡ് താഴെയുള്ളത്. അത് സുന്ദരി നീ സുന്ദരി ഞാനും റിയാലിറ്റി ഷോയിൽ കിട്ടിയത്. അത് വിന്നറായിരുന്നു, ഞാനും സോനുവും കൂടി. ഇത് ഒരു ഇന്റർനാഷണൽ അവാർഡാണ്, ഏഷ്യ വിഷൻ ഫണ്ട് ദുബായിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ വളരെ സ്പെഷ്യൽ എന്ന് പറയാൻ നമ്മുടെ എന്താ പറയാ, ഇത് IFFI ഗോവയിൽ നാഷണൽ അവാർഡ് കിട്ടിയ, ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ച പ്രിയമാനസം എന്ന് പറയുന്ന സിനിമയിൽ പോയി അഭിനയിക്കുമ്പോ IFFI ഗോവയില് ഇന്ത്യൻ പനോരമ സെക്ഷനിൽ ഓപ്പണിംഗ് സിനിമയായിരുന്നു. അപ്പോ ഇത് ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് അവിടുത്തെ സെൻട്രൽ മിനിസ്റ്റർ വന്ന് ആദരിച്ച് ഇതൊക്കെ തന്നിട്ടാണ് സ്ക്രീനിങ് നടന്നത്. അത് വലിയൊരു ഭാഗ്യം. 2015, അതായത് കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ മൂന്നാമത്തെയും സംസ്കൃത സിനിമയായ പ്രിയമാനസം എന്ന് പറയുന്ന ഉണ്ണായി വാര്യരായിട്ട് ഞാൻ അഭിനയിച്ചു. ആ സിനിമയ്ക്ക് അന്ന് സ്പെഷ്യൽ കാറ്റഗറിയിൽ നാഷണൽ അവാർഡും കിട്ടി. അപ്പൊ അത് IFFI ഗോവയിലെ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു. അവിടെ ഇന്ത്യൻ പനോരമ തുടങ്ങിയ തന്നെ ആ സിനിമ വെച്ചിട്ടാണ്. അത് വലിയ സന്തോഷം, അഭിമാനം അല്ലേ? രാജേഷ് ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഒരു എന്താ നല്ലൊരു ക്യാരക്ടർ ഇനിയും വന്നിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടോ? സങ്കടം ഒരിക്കലും ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ തന്നെ പ്രിയമാനസ് എന്ന് പറയുന്നതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പക്ഷെ ഈ ആക്ട്രസ് എന്ന് പറയുന്നവർ എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാ ആക്ടേഴ്സും കൊതിയന്മാരാണ്, ആക്ട്രസും ആക്ട്രസസും. അപ്പൊ നമുക്ക് എപ്പോഴും തോന്നും ഇതിലും നല്ലത് വേണം, ഇതിലും നല്ലത് വേണം. അതായത് ആ ആക്രാന്തം, നമുക്ക് അഭിനയിക്കാനുള്ള ആക്രാന്തം, ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ളത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ വിഷമം എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഞാൻ ഇന്നിപ്പോ ഈ ഇന്റർവ്യൂ തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിലൂടെ പ്രേക്ഷകർ എന്നെ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും ഈ ഫീൽഡിലുള്ളതുകൊണ്ടാണ്. എത്രയോ ആൾക്കാർ സ്വപ്നം കണ്ടിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല, ഞാൻ സ്വപ്നം കണ്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ടെന്ന് അറിയാം. 21 വർഷം കഴിഞ്ഞു. 2003, അതെ 21 വർഷം കഴിഞ്ഞു.
സിനിമയിലൂടെയാണ് വന്നത് അല്ലേ, അതിനുശേഷമാണ് സീരിയൽസിലേക്ക്. മനസ്സിനക്കരയും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ സീരിയൽ ചെയ്യുന്നത്. അത് ഓർമ്മ എന്ന് പറയുന്ന കെ കെ രാജീവ് സാറിന്റെ സീരിയലായിരുന്നു. അത് ഏത് ചാനലിലായിരുന്നു? അത് ഏഷ്യാനെറ്റിലായിരുന്നു. 2004 സീരിയൽ ചെയ്യുന്നത്. 2003 ചിത്രകൂടം പറയുന്ന സിനിമയും പിന്നെ ഇവർ എന്ന് പറയുന്ന ജയറാം പടവും പിന്നെ മനസ്സിനക്കര, അതെന്തായാലും എല്ലാവരും കണ്ടു. ബാംഗ്ലൂർകാരൻ ജോയ് എന്ന് പറയുന്ന ക്യാരക്ടർ, അത് സിദ്ദീഖിന്റെ കനിയനായിട്ട്, ഷീലാമ്മയുടെ രണ്ടാമത്തെ മോനായിട്ട്, എന്റെ താഴെ മധുബാല് ഒക്കെ ആയിട്ട്. അപ്പൊ അത് നല്ല, അതും കൂടി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു, അത് ഹിറ്റായി നിൽക്കുന്ന സമയത്തായിരുന്നു ഓർമ്മയിലേക്ക് ഞാൻ പോകുന്നത്. അതായത് 2004 കെ കെ രാജീവ് സാറിന്റെ ഓർമ്മയിൽ ഡോക്ടർ ശ്യാം എന്ന് പറയുന്ന സെക്കൻഡ് ഹീറോ ക്യാരക്ടറായിട്ട്. നമ്മളീ നല്ലൊരു ബിസിനസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് പെട്ടെന്നാണ് പോണത് അല്ലേ, പെട്ടെന്ന് തീരുമാനിക്കുകയാണ്. എനിക്ക് പെട്ടെന്നല്ല, വലിയൊരു തീരുമാനം, നേരത്തെയുള്ള തീരുമാനമായിരുന്നു, എപ്പോ എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാലും നമ്മൾ അതിലേക്ക് അങ്ങ് പോവാണ്. അപ്പം അന്നേരം കല്യാണമൊക്കെ കഴിഞ്ഞാണല്ലോ, പിന്നെ പിള്ളേരുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു പേടി വന്നു. ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ, എനിക്ക് പേടിയുണ്ട്. പേടിയുണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ അതിലുപരി എന്റെ അച്ഛനും അമ്മയും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ബിക്കോസ് വൈഫിന് എന്നെ കല്യാണം കഴിയുമ്പോൾ തന്നെ അറിയാം, ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ ആക്ടർ ആവുന്നുള്ളൂ. ബിക്കോസ് ഞങ്ങൾ ലവ് മാരേജ് ആണ്. അപ്പൊ നമ്മൾ നാച്ചുറലി നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാം ഷെയർ ചെയ്യുമല്ലോ. ബിക്കോസ് നമ്മൾ കാണുന്നത് തന്നെ, ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴാണ് എന്റെ വൈഫിനെ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഏകദേശം 10 വോക്കലിസ്റ്റ് ആയിട്ട് പ്രൊഫഷണൽ ബാൻഡിൽ പാടിയ ആളാണ്. അപ്പൊ അങ്ങനെ അവളുടെ കോളേജിൽ അവരുടെ ഫണ്ട് റേസിംഗ് ആയിട്ട് ഞങ്ങളുടെ ബാൻഡായിരുന്നു പ്രിമിറ്റീവ് നൈറ്റ്സ് എന്ന് പറയുന്ന ബാൻഡാണ് പെർഫോം ചെയ്ത്. അപ്പൊ അത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടുമ്പോഴാണ് എന്റെ വൈഫ് എന്നെ ആദ്യമായിട്ട് കാണുന്നത്. അത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എന്താ പറയുക, ഗിറ്റാറും ഡ്രംസും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അനിയത്തി രണ്ട് പുതിയ കുട്ടികളെയും കൂട്ടി ഇങ്ങനെ വരുന്നു. അപ്പൊ ദൂരത്ത് ഇങ്ങനെ കണ്ടപ്പോൾ രണ്ട് പുതിയ പെൺകുട്ടികൾ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നാണ്, അവളുടെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട്. അതിലൊന്നായിരുന്നു എന്റെ ഇപ്പോഴത്തെ ഭാര്യയായ അനിത. എന്റെ ഇപ്പോഴത്തെ ഭാര്യയായ അനിത അന്ന് എന്റെ ഫ്രണ്ടായിരുന്നു. ആ ഫ്രണ്ട് ആക്കാൻ വേണ്ടി എന്റെ അനിയത്തി കൊണ്ടുവന്നതാണ്. ഫ്രണ്ടിൽ വരിക, ഫ്രണ്ടും കഴിഞ്ഞ് വലിയ ഫ്രണ്ടായി, പിന്നെ ഭാര്യ. അനിയത്തി കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയല്ലോ. അതിനുശേഷം നിങ്ങൾ ഇഷ്ടത്തിലായത് അനിയത്തി അറിഞ്ഞായിരുന്നു? അല്ല, അതിലും പറയാനുണ്ട്. ഞാനല്ല അങ്ങോട്ട് പറഞ്ഞത്, പിന്നെ അനിയത്തിയോട് പറഞ്ഞയക്കുകയാണ് ചെയ്ത അനിത. അതായത് ചേട്ടൻ എനിക്ക് ഇഷ്ടമാണെന്ന് പോയി പറയാവോ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ടാണ് പ്രപ്പോസൽ വന്നത്. ഞാൻ പാവമായിട്ട് വിളിച്ച് പരിചയപ്പെടുത്തിയാലോ. പിന്നെന്താ ഇവിടെ തന്നെ കഥയൊക്കെ കേട്ടോ നിൽക്കുന്നുണ്ട്. വാ വാ വാ, നിന്നെ പറ്റി തന്നെയാണല്ലോ കഥ. അപ്പൊ ഏതായാലും കഥാപാത്രത്തെ ആൾക്കാർ കാണട്ടെ. ഇതാണ് നമ്മുടെ അനിത ഹെബാർ. എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് കെട്ടിയേ പറ്റൂ പറഞ്ഞിട്ട് ഐ ലവ് യു പറഞ്ഞിട്ട് കെട്ടി. സത്യമാണോ? സത്യമാണോ? അങ്ങനെ പറഞ്ഞോ. എക്സാക്ട് വേർഡ്സ് അങ്ങനെയായിരുന്നില്ല. പക്ഷേ അനിയത്തി അടുത്ത് പറഞ്ഞ അയപ്പിച്ച. ഞാൻ തന്നെ പറഞ്ഞത്, ബിക്കോസ് ഞാൻ എപ്പോഴും പറയും എനിക്കൊരു ലിസ്റ്റ് ഓഫ് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിൽ. എനിക്ക് വേണം പറഞ്ഞല്ലോ, അതിലൊരു മുക്കാൽ ടിക്ക് ഓഫ് ഇതപ്പോ ഞാൻ വിചാരിച്ചു ഇവനെ വിട്ടാ ഇനി ശരിയാവില്ല. അങ്ങനെ കിട്ടിയാ പറ്റുവറുണ്ട്. അപ്പൊ ഞാൻ അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടിക്ക് ചെയ്ത ഈ മുക്കാൽ ഭാഗം ക്വാളിറ്റിയും ഇദ്ദേഹത്തിലുണ്ട് എന്ന്. ഉണ്ട്, ചിലത് മാത്രം എന്നെ പറ്റിച്ചു. അത് ഞാൻ തന്നെ പറയട്ടെ, ഞാൻ വിചാരിച്ചു എന്നോട് മാത്രമാണ് ഇങ്ങനെ ഭയങ്കര റെസ്പെക്ട്. എനിക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നമ്മൾ സ്ത്രീകൾക്ക് ബുദ്ധിയില്ല, അങ്ങനെ ട്രീറ്റ് ചെയ്യരുത്, മേൽ ഷോവനിസ്റ്റ് ആവരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നോക്കുമ്പോ എല്ലാ പെൺകുട്ടികളോടും അവൻ അങ്ങനെയാണ്. ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അത് ഏറ്റവും നല്ല ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു അവരെടുത്ത് അങ്ങനെ തന്നെയായിരുന്നു ഞാൻ പെരുമാറിയത്. അങ്ങനെ നിങ്ങൾ എത്ര നാള് പ്രണയിച്ചു? ഡിഗ്രി, ഇവള് ഡിഗ്രി പഠിക്കായിരുന്നു, ഞാൻ എം എ ആയിരുന്നു. പക്ഷെ അന്ന് നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചു. അതായത് ഇവൾക്ക് ഇങ്ങനെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനും പഠിക്കാണ് നീയും പഠിക്കാണ്, വെറുതെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊന്നും ഇല്ലാതാവരുതല്ലോ. പണ്ടത്തെ ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ, വെരി പ്രാക്ടിക്കൽ. ഫാമിലിയുടെ അപ്രൂവൽ ഉറപ്പായിട്ട് വേണം. ഓടിപ്പോവാ, ചാടി പോവാ, അങ്ങനത്തെ നമുക്ക് രണ്ടാം അറിയോ. അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്തെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ജോലി ചെയ്യണം. എം എ പഠിച്ചോണ്ടിരിക്കുന്ന ഒരാൾ പോയിട്ട് ഇവളുടെ അച്ഛൻ ഞെട്ടിണ്ടാവും, എന്താ ഈ മമ്മ വന്നിട്ട് ഒരു ചക്കം വന്നിട്ട് എന്താ ചെയ്യുന്നത്, മെമ്മി പഠിക്കണം എനിക്ക് കുട്ടി വേണം പറഞ്ഞു. അപ്പൊ എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഫാമിലി ബിസിനസ് ഒക്കെ ഏറ്റെടുത്തപ്പോ ഞാൻ അറിഞ്ഞു ഇവളുടെ വീട്ടുകാർ പ്രപ്പോസൽസ് ഒക്കെ നോക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഇനി വൈകിച്ച ശരിയാവില്ല പറഞ്ഞിട്ട് ഇവളുടെ നേരെ ഇവളുടെ അച്ഛനെ പോയി കണ്ടു. അങ്ങനെ പോയി കണ്ട് ഏകദേശം 3-4 മണിക്കൂർ സംസാരിച്ചു. ആദ്യമൊക്കെ നോനോ എന്ന് പറഞ്ഞു, ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞ മൂപ്പർ പാവം ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവസാനം പറഞ്ഞു ശരി ഓക്കെ. സത്യം പറഞ്ഞു അങ്ങനെയല്ല, 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചിന്തിക്കട്ടെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ടും ഞാൻ ഇടില്ല, ഞാൻ 1 മണിക്കൂർ കൂടി സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഫോൺ വന്ന് ഇന്നലെ സംസാരിച്ച കാര്യം ഞങ്ങൾ ഓക്കെയാണ്, വീട്ടുകാരോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞു. അതായത് അപ്പോഴേക്കും എനിക്ക് ഫാമിലി കഴിഞ്ഞിട്ട് എന്റെ ഡാഡി പറഞ്ഞു
ഞാൻ എന്റെ ബോയിനെ കണ്ടു സംസാരിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാണ് എന്റെ ഡാഡിനോട് പറഞ്ഞത്. 4 മണിക്കൂർ സംസാരിച്ചു, ഭയങ്കര പ്രസന്റേഷൻ ആയിരുന്നു. എന്നെ ക്ഷീണിപ്പിച്ചു, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടാ, നിങ്ങളുടെ പ്രേമത്തിന്റെ സമയത്തൊന്നും മൊബൈൽ ഒന്നും ഇല്ലല്ലോ നിങ്ങൾ. ഇല്ല, രണ്ടുപേരും വേറെ വേറെ സ്ഥലത്തല്ലേ? അപ്പൊ എങ്ങനെ? സത്യം പറയാ, ഇത് ലൈക് ഡ്രാമ പോലെ. ലെറ്റർ ആയിരുന്നു ആ സമയത്ത്. ഞാൻ എന്റെ ലെറ്റർ ബോക്സിന്റെ അടുത്തൊക്കെ പോയി ഇരുന്നിട്ടുണ്ട് അവന്റെ ലെറ്റർ വരാൻ വേണ്ടിട്ട്. ഇത്ര സോപ്പിയാവും ഞാനേ വിചാരിച്ചില്ല. മുമ്പാണ് എല്ലാരും വെറുതെ ഡയലോഗ് അടിക്കണം. ആക്ച്വലി മൊബൈൽ ഇല്ല, ലാൻഡ് ലൈനേ ഉള്ളൂ. ലാൻഡ് ലൈനിൽ ഇവള് വീട്ടിൽ 92 കല്യാണം കഴിച്ചു. അപ്പൊ ഇത് 89-90 കാലഘട്ടത്താണ്. 89-90 അപ്പൊ എല്ലാവർക്കും അറിയാലോ ആ കാലഘട്ടത്തിൽ. അപ്പോ അന്ന് ഫോൺ വിളിക്കാം, പക്ഷെ ഫോൺ വിളിക്കണമെങ്കിൽ ഇവള് വീട്ടിലെത്തണം, ഇവള് ഹോസ്റ്റലിലാണ്. പിന്നെ എന്റെ അനിയത്തി ആ കോളേജിലെ പഠിക്കണം. അപ്പൊ അനിയത്തിനെ പിക്ക് ചെയ്യാൻ എന്നുള്ള വ്യാജേന പലപ്പോഴും പോയി. ഇവളപ്പോ പുറത്തു പോയി ഇങ്ങനെ നിൽക്കും. അപ്പൊ വൈഫ് അതും അനിയത്തിനെ പിക്ക് ചെയ്യുമ്പോ ജസ്റ്റ്, പക്ഷെ ഇവരുടെ വീട്ടുകാർ എങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറയാ, അന്ന് പോയി കാണാനുള്ള ഒരു കാർഡൊക്കെ എനിക്ക് തന്നോളൂ അച്ഛൻ. എപ്പോ കോളേജിൽ പോയിട്ട് നീ പോയി കണ്ടോ എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു. ഹോസ്റ്റലിൽ ഭയങ്കര രസമായിരുന്നു. പ്രിൻസിപ്പിൾ ഒക്കെ തന്നെ എന്നെ വിളിച്ച് പറയും, രാജശേഖർ വന്നിട്ട് അത്ര ഇഷ്ടമായില്ല, ഇവന് അത്ര ഇഷ്ടമായിരുന്നു സിസ്റ്റേഴ്സിനൊക്കെ. അപ്പൊ യുനോ ലൈക് വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്ന് എനിക്ക് ന്യൂസ് വരും, പല സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് പറയും, എല്ലാവരും വന്ന് പറയും. പാട്ടിന്റെ സിസ്റ്റേഴ്സിനെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമായിരുന്നു. അവിടെ ഞങ്ങൾ അന്ന് എല്ലാവരും പെർഫോം ചെയ്യായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇന്റർ യൂണിവേഴ്സിറ്റി ഇന്റർ സോണിനൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ പലവരുടെ അനിയത്തിമാര് മാസിയിലാണ് പഠിക്കുക. അപ്പൊ ഈ രണ്ട് ടീം ഒപ്പമാണ് പോകുക. അപ്പൊ അങ്ങനെ വിക്ടോറിയൻസ്, അന്നത്തെ വിക്ടോറിയയിലുള്ള ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസിന് പോകുന്ന ടീമും മാസിയുടെ ടീമും ഒക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അപ്പൊ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ വീട്ടിൽ പറഞ്ഞപ്പോ ഇവിടെ പ്രശ്നം ഉണ്ടായോ? ഇവിടെ തീരില്ല, ബിക്കോസ് എന്റെ അച്ഛനും അമ്മയും വളരെ എന്താണ് ഓപ്പൺ മൈൻഡും മാത്രമല്ല വളരെ ഫോർവേഡും ആണ്. അവര് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷമാണ്, അത് എൻ്റെ അടുത്തും അതെ, എൻ്റെ അനിയത്തിയുടെ അടുത്ത് എല്ലാവരും അടുത്തും അതെ, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം ലൈഫിൽ. അതായത് ലൈഫിൽ മുന്നോട്ട് പോയിട്ട് ഞങ്ങളല്ലല്ലോ ജീവിക്കാൻ പോകുന്നത്, നീയാണ് ജീവിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചത് നീയൊക്കെ ഉറപ്പാണോ, നീയും ആ കുട്ടിയും ഹാപ്പി ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാന്ന് പറഞ്ഞു. ഈ രാജേഷേട്ടൻ ആ ഒരു പ്രണയത്തിന്റെ സമയത്തൊക്കെ തുള്ളു പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടോ? നോട്ട് സോ മച്ച്, പക്ഷെ തുള്ളു കേട്ടാൽ ശരിക്കും ടെൻഷൻ. നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കില്ല പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ്, ബിക്കോസ് കടിച്ച പൊട്ടത്തെ ലാംഗ്വേജ് പോലെ എനിക്ക്. പക്ഷേ വിതിൻ 6 മന്ത്സ് ഞാൻ പഠിച്ചതാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ അങ്കിൾസ്, ഇവന്റെ അങ്കിൾസ് എന്നെ മിരട്ടിയതാണ്. 6 മാസം ഭയങ്കര ഫൺ ലവിങ് ആണ് അവന്റെ ഹോൾ ഫാമിലി എന്ന് പറഞ്ഞു. 6 മാസത്തിൽ നീ പഠിക്കണം പറഞ്ഞു. ഞാൻ 6 മാസത്തിൽ പഠിച്ചു. പക്ഷെ എങ്ങനെ അറിയോ, പിന്നെയാണ് ഞാൻ അറിയാം, രാജേഷിന്റെ കുറെ ഫ്രണ്ട്സ് തുള്ളു സംസാരിക്കും, ഫാമിലി ഫ്രണ്ട്സ് എന്തറിയോ കേട്ടിട്ട് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ബട്ട് ഇറ്റ്സ് നോട്ട്. ഞാൻ വന്നപ്പോഴേ ചേട്ടൻ എന്തൊക്കെയോ തുളുവിൽ പറഞ്ഞു വെച്ചു. ഞാൻ ആകെ എന്താണ് ഈ പറയുന്നത്? മെയിൻ തുളു ഉണ്ട് ആൾക്കാർ ഈ തുളു എന്ന് പറയുമ്പോഴേ അച്ഛൻ അമ്മയോടെ ഉണ്ട്. ഇവരാണ് പാലക്കാട് വന്നു, അച്ഛൻ ഇവിടെ ജനിച്ച ആളാണ്, അമ്മ കല്യാണം കഴിച്ചു ഇങ്ങോട്ട് വന്നതാണ്. ഇതാണ് വീഡിയോയിലൊക്കെ ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ പത്മിനി മാമിന്. ഞങ്ങളുടെ സ്വീറ്റ് പത്മിനി മാമിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വരുന്നൊക്കെ ഞാൻ. Quite a lot of years she was teacher. ഇക്കൊല്ലാണല്ലേ കൊറേ കല്യാണം വിളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി സ്റ്റുഡൻസ് പഴയ ആളുകളൊക്കെ കല്യാണം വിളിക്കാനൊക്കെ ഇപ്പോഴും വരും. ഇപ്പോഴും വരും. എന്റെ സ്കൂളിലായിരുന്നു. പിന്നെ എല്ലാ പുതിയ അവരുടെ എന്തെങ്കിലും അങ്ങനെ ജോലിക്ക് പോവാണെങ്കിലും ടെൻത്ത് എഴുതുകയാണെങ്കിലും അപ്പൊ എന്നെ വിളിച്ചിട്ട് അങ്ങനെയാണ് പിള്ളേരെ കാണുന്നത് അല്ലേ. ഈ അമ്മ ഉണ്ടാക്കണതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ജിലേബി. ഞാൻ കഴിച്ചത് അടിപൊളി ജിലേബി, നല്ല ചൂട് ജിലേബി. ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ജിലേബി കഴിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇന്ന് ചൂട് ജിലേബി കഴിച്ചിട്ടില്ല. എല്ലാ ടൈപ്പും ഉണ്ടാക്കും, അതായത് എക്സ്പെരിമെന്റിന്റെ ആളാണ്. എന്താ പറഞ്ഞ, ചിലത് പലതൊക്കെ മംഗലാപുരം സ്റ്റേറ്റ് പക്ക. പിന്നെ അമ്മയുടെ സ്വന്തം ക്രിയേഷൻസും അതിന് സ്വന്തം അമ്മ പേരുകൾ ഇട്ടിട്ടുണ്ട്. ലോകത്ത് കേൾക്കാത്ത പേരുകൾ അമ്മേനെ ഇട്ട് കൊടുത്തിട്ട് അപ്പൊ എന്റെ കുട്ടികളൊക്കെ വന്നിട്ട് അത് വേണമെന്നൊക്കെ പറയും. ആ പ്രത്യേകം പേരൊക്കെ പറഞ്ഞു. അതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ?
അപ്പൊ എന്താ പേരെന്ന് ചോദിച്ചാൽ ഗുൽമാൽ എന്ന് പറയും. പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. നൈസ് മീറ്റിംഗ്. താങ്ക് യു, താങ്ക് യു. ഞങ്ങൾ ഇവരുടെ ലവ് സ്റ്റോറി ഒക്കെ ഇങ്ങനെ ചോദിച്ചു പോവായിരുന്നു. എത്ര പ്രോഗ്രാമില് വന്നിട്ടുണ്ട്, മാറ്റി പറയാനും പറ്റില്ല, പറ്റില്ല. അല്ല ഞാൻ പറയും, ഇവര് പുതിയതാക്കി പറയൂല്ലേ, എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ച കഥകളൊക്കെ കാണുമല്ലോ. അല്ല സത്യമാണ്, ഞാനും അത് വീഡിയോ രാജന്റെ വീഡിയോ ഞാനും കാണാറുണ്ട്. അപ്പൊ അതിന്റെ താഴെ അങ്ങനെ ചോദിക്കുന്ന കമന്റ്സ് ഞാനും കണ്ടിട്ടുണ്ട്. അമ്മയാണോന്ന് അങ്ങനെ കണ്ടു കണ്ടു വന്നിട്ടാണ് അമ്മേനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന് മുന്നേ ആദ്യം വരുന്നതിനകത്തൊക്കെ ചേച്ചിയാണെന്ന് വിചാരിച്ചു, പരിചയപ്പെടുത്തിയപ്പോഴാണ് അമ്മയാന്ന് മനസ്സിലായെന്നൊക്കെ. അങ്ങനെ കേൾക്കുമ്പോ കുശുമ്പ് വരുമോ? ആർക്കെനിക്കോ? I'm happy that they are praising her. I'm happy, I'm looking after her. അച്ഛൻ അത്ര നന്നായി നോക്കണോ? ഏതായാലും ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് രണ്ടാളെയും കൂടി പരിചയപ്പെടുത്താനുണ്ട്. അച്ഛന്റെ അനിയനും അച്ഛന്റെ അനിയന്റെ വൈഫുമാണ്. ഇവര് ഇടക്കിടക്ക് ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാരാണ്. അതായത് ഇവർക്ക് രണ്ട് മക്കളാണ്, രണ്ട് പെൺകുട്ടികളാണ്. ഒരാൾ ആർമിയിലും വേറൊരാള് ട്രിവാൻഡ്രത്തുമാണ്, ഹോട്ടൽ ഇതിൽ മാനേജ്മെന്റിലൊക്കെയാണ്. അവരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോവും, ബാക്കി ഫ്രീ ടൈം ഇവിടെയും ഉണ്ട്. ഞാൻ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടി അല്ലേ, ഫാഷന്റെ വീഡിയോയിൽ കാണിക്കാറുണ്ടല്ലോ. അതുപോലെ അങ്കിളും ടേബിളിൽ ഇരുന്ന് കഴിക്കണതും ഒക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ തൈര് സാധനം വീഡിയോയിൽ അങ്കിൾ കഴിക്കുന്നത് കണ്ടിട്ടാണ് ആൾക്കാർ ഏറ്റവും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ പുളിപ്പ് കണ്ടിട്ട് ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ അങ്ങളുടെ ചിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ, ഇത് സുരേഷ് അങ്കിൾ, ഇത് പ്രഭാണ്ടി. പ്രഭാണ്ടി അവര് മലയാളം പറയുമല്ലോ അല്ലേ? മലയാളം പറയുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മുടെ അത്ര സ്പീഡിൽ പറയില്ല. ഇതൊക്കെ തുളുവിലാണ് സ്പീഡുള്ളത്. ശരിക്കും നിങ്ങൾ നമ്മളീ എന്താ പറയാ, സിനിമയിലൊക്കെ നമ്മളിങ്ങനെ നടന്ന് വീട്ടിൽ ഓരോ മുറിയിൽ ഓരോ ഫാമിലിനെ പരിചയപ്പെടുന്ന പോലെയാണ് ഇപ്പൊ ഞാനീ നടന്ന് പരിചയപ്പെടുന്നത്. അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ അങ്ങനെ ആയിരുന്നിട്ടുണ്ടാവും. ഇപ്പൊ അച്ഛന്റെ അനിയന്മാരൊക്കെ ലോകത്തിന്റെ പല ഭാഗത്ത്, അവർക്ക് ഒരനിയത്തിയാണ് ഏറ്റവും താഴെ. അവര് സയന്റിസ്റ്റ് ആയിട്ട് റിട്ടയർ ചെയ്തപ്പോ ബാംഗ്ലൂരിലാണ്. കുറെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതെ, ഞാനൊക്കെ ഇത്തിരി കോളേജിലുള്ള സമയത്ത് സ്കൂളിലുള്ള സമയത്ത് വന്നിട്ട് ഇതുപോലെ നടക്കുമ്പോൾ ഓരോ റൂമിൽ നിന്ന് ഇതുപോലെ ഓരോ ഫാമിലി വരും. അന്ന് പിന്നെ കല്യാണം കഴിക്കാത്ത ചെറിയച്ഛന്മാരുണ്ട്, അവരൊക്കെ ഇറങ്ങി വന്നതിന് ഓരോ റൂമിൽ നിന്ന്. ഇന്നൊക്കെ അവര് ലോകത്തിന്റെ പല ഭാഗത്താണ്. ഇവരുണ്ടാവുമ്പോ ഈ വീട്ടിൽ കുറച്ചും കൂടെ ആൾക്കാരാണ്. നമ്മള് രണ്ടുപേരും ഉണ്ടാവും, അച്ഛനമ്മയും ഉണ്ടാവും, ഇവരും ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിന് പോയി ഇവരും പോയി എന്നുണ്ടെങ്കിൽ അച്ഛനമ്മയും അനിതയും മാത്രമാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. അതെ, അച്ഛനമ്മ അച്ഛനമ്മ അതുണ്ടാവില്ല. അച്ഛൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അച്ഛൻ ഡോക്ടറാണ്. അച്ഛൻ ക്ലിനിക്കിൽ പോകും, അമ്മ ഈ കഴുകി അടുത്ത കാലം വരെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് പോയതാണ്. ഈ മാർച്ച് വരെയും ഹെഡ് മിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ വീട്ടിലാരും പറയും, രാവിലെ സമയത്ത് തന്നെ ആരും ഉണ്ടായില്ല, നിങ്ങൾ വന്ന ജിലേബിയും കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടു. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഓരോ മുറിയും കാര്യങ്ങളൊക്കെ കണ്ട് നടുമുറ്റൊക്കെ കണ്ടിങ്ങനെ നടക്കാം അല്ലേ? നിങ്ങൾ കല്യാണം കഴിച്ചുന്ന സമയത്തുണ്ടല്ലോ, ആ ഒരു ഹണിമൂൺ ടൈമിലൊക്കെ നിങ്ങൾ ഇവിടേക്ക് വന്നിരുന്നു സംസാരിക്കുമായിരുന്നു. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലല്ലോ. അല്ല, അതിന് മുമ്പ് തന്നെ അനിത ഇവിടെ വരായിരുന്നു. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ബാൻഡിൽ ഞാൻ ലീഡ് വോക്കലിസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. ഇവരുടെ ഇവർക്ക് ബേസിക് കോളേജ് ബാൻഡിനും ഉണ്ടായിരുന്നു, അന്ന് എന്റെ സിസ്റ്ററിന് ഒരു പ്രൊഫഷണൽ ബാൻഡും ഉണ്ടായിരുന്നു, അതിൽ വോക്കലിസ്റ്റ് ആയിരുന്നു അവള്. അപ്പൊ ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ പാടും. അപ്പൊ ഇതിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നത് ഈ അവിടെയുള്ള റൂമിൽ തന്നെയായിരുന്നു. അപ്പൊ ആ കോളേജ് സമയത്ത് കോളേജ് ബാൻഡ് വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അന്നാണ് ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആവുന്നത്. ബിക്കോസ് സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസസ്, യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് പോകുമ്പോഴും ഈ സോൺ കോമ്പറ്റീഷൻസിന് പോകുമ്പോഴും ഇന്റർ കോളേജ് ആയിട്ട് സൗത്ത് ഇന്ത്യ ലെവൽ കോമ്പറ്റീഷൻസിന് കോയമ്പത്തൂരിലൊക്കെ പോകുമ്പോഴൊക്കെ ഇവരുടെ മേഴ്സി കോളേജ് ബാൻഡ് വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യും. ലിസ്റ്റിൽ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ, വെസ്റ്റേൺ മ്യൂസിക്, റോക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇവര് വിചാരിക്കേണ്ട, സനി സായിപ്പത്തിയാണെന്ന്. അതായത് കുട്ടിക്കാലം മുഴുവൻ ഇവൾ സ്കൂളിൽ പഴുവോ ഉണ്ടാകുമ്പോഴൊക്കെ സിംഗപ്പൂരിലായിരുന്നു, ഇവളുടെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിട്ടയർമെന്റ് എടുത്തിട്ട് വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തിട്ട് ബോയിങ്ങിലായിരുന്നു. അപ്പൊ അവരത് സിംഗപ്പൂരിലായിരുന്നു. അപ്പൊ ഇവളുടെ കുട്ടിക്കാലം മുഴുവൻ ചീനക്കാരുടെ കൂടെയും ചൈനീസുകാരുടെ കൂടെയും ഉള്ളക്കാരുടെ കൂടെയും ഒക്കെ ആയിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചത്. പിന്നെ കോളേജിലായപ്പോഴാണ് കേരളത്തിലേക്ക് എത്തിയത്. അതായത് പ്രീ ഡിഗ്രി അവര് പഠിച്ചത് ഏതാണ്, പ്രോവിഡൻസ് കോഴിക്കോട്. ഡിഗ്രിക്കാണ് മേഴ്സി കോളേജിൽ വന്ന് എന്റെ അനിയത്തിയുടെ മ്യൂസിക് ബാൻഡിലും എന്റെ ഫ്രണ്ടായതും പിന്നെ കൂടുതൽ ഫ്രണ്ടായതും ബാക്കിയെല്ലാം ഹിസ്റ്ററി ആയി. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോഴും ഇംഗ്ലീഷിനോട് കൂടുതൽ ഇഷ്ടം. പിന്നെ എന്തൊക്കെ പഠിച്ചു, തുണു പഠിച്ചു, എല്ലാം പഠിച്ചു, എല്ലാം പഠിച്ചു. കുക്ക് ചെയ്യോ? വല്ലപ്പോഴും
വല്ലപ്പോഴും പക്ഷെ ഞാൻ കുക്ക് ചെയ്യണത് ഉഗ്രനാവാറാണ് സത്യമായിട്ട്. അത്രയും സമയം എടുത്ത് പഠിച്ചു യൂട്യൂബ് നോക്കി അമ്മ അമ്മയുടെ അടുത്ത് പുസ്തകത്തിലൊക്കെ എഴുതിയെടുത്തിട്ടൊക്കെയാണ് ചെയ്യുക. ഇപ്പൊ ഏകദേശം 30 വർഷമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഒരു മോര് കറിയും പൊട്ടേറ്റ ഉപ്പേരി കേട്ടോ, അവളെന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ആ ഇത് രണ്ടു പ്രാവശ്യം ചെയ്തു. അല്ല അത് എന്തറിയോ, എനിക്ക് തലയിൽ സീ റെസിപ്പി ഒക്കെ പലർക്കും ഇങ്ങനെ ഒന്ന് നോക്കുക വേണ്ട, അപ്പോഴും എനിക്ക് അങ്ങനെ ഓർമ്മ നിക്കില്ല. എന്റെ ആ സൈഡ് ഓഫ് ദി ബ്രെയിൻ ഇവളൊക്കെ അളവ് നോക്കിയിട്ടും. അപ്പൊ അമ്മ ആക്ച്വലി വെക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോ വീട്ടിൽ ഞാനേ ഉള്ളു വല്ലപ്പോഴും കഴിക്കാൻ വല്ലതും ഉണ്ടായി കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഫുൾ എഴുതി കൊടുത്തിട്ടാണ് പോയത്. ഇത് ഇത്ര ഈ ഗ്ലാസ്സിൽ ഇത്ര, ഇത് ഇത്ര ഇതൊക്കെ പറഞ്ഞിട്ട് വല്ലപ്പോഴും ചെയ്യും. പക്ഷെ വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ കാട്ടും ബിസിയാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ബുട്ടീക്ക് ഉണ്ട് അല്ലേ. എന്താ എന്റെ പേരെന്തായിരുന്നു ഒന്ന് പറ. ഹെബാർസ് സാംഗനിസ് എന്നാണ്. ഹെബാർസ് ബിക്കോസ് ഞങ്ങൾ ഹെബാർ സാംഗനിസിൽ പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും അങ്ങനെ വിളിക്കും നിറ്റ്സ് എന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബുട്ടീക്കിന്റെ പേര് അതാണ്. ഭയങ്കര സക്സസ്ഫുൾ എന്റർപ്രണർ ആണ് അല്ലേ. ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഇവൾക്ക് ഈ ഒരു ബിസി ആയിട്ടില്ലെങ്കിൽ അവള് വട്ടായ പറഞ്ഞില്ലേ, നീ ബിസി ആയതുകൊണ്ട് ഐ എം ഹാപ്പി, അല്ലെങ്കിൽ നീ എന്റെ തല തിന്നിട്ടുണ്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ. രണ്ടുപേരും രണ്ടു രീതിയിൽ ബിസിയാണ്. പിന്നെ വലിയ മക്കളുണ്ട് കേട്ടോ, ഇവർക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ. ഞാൻ പ്രത്യേകിച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു വേണ്ട. മൂന്ന് പേരല്ലേ. അതെ, ആകാശ്, വർഷ, രക്ഷ. മൂത്തത് ആകാശ്, അതിന്റെ താഴെ ഇരട്ട പെൺകുട്ടികള് വർഷയും രക്ഷയും. ആകാശിന്റെ കല്യാണമാണ് കേട്ടോ ഈ വരുന്ന ഡിസംബറിൽ. ഡേറ്റ് ഒക്കെ പറഞ്ഞു, എല്ലാരും വരട്ടെ. ഓ പിന്നെ ഡിസംബർ 21 21 22 സംഗീത കുട്ടിയാണ്, ഹിന്ദിക്കാരി കുട്ടിയാണ്. അപ്പൊ ഇനി വീട്ടിൽ ഹിന്ദി കൂടി ബുദ്ധിമുട്ടും. അല്ല, അവളുടെ അടുത്ത് ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കുന്നു, പക്ഷെ അവളുടെ അമ്മയുടെ അടുത്ത് ഹിന്ദി പറയണം. എങ്ങനെ പറയും? അല്ല ഇപ്പൊ പറയുന്നേ, ഓക്കെ എന്റെ പൊട്ട ഹിന്ദിയാണെങ്കിൽ അവർക്ക് മനസ്സിലാവുണ്ടല്ലോ, അത് മതി. ഷി ഓൾവേസ് എൻകറേജ് മീ. മോളുടെ മാനസിയുടെ അമ്മയും ഭയങ്കര മാനസി, അമ്മ ഉത്തര, അവർക്ക് മനസ്സിലാവുണ്ടല്ലോ, അതല്ലേ വേണ്ടത്. നമ്മളിങ്ങനെ ഭയങ്കര ഗ്രാമറൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. രാഷേണ്ട് ഹിന്ദി അറിയോ? അത്യാവശ്യം. ഞാൻ രണ്ട് ഹിന്ദി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓ, അത് ഒന്ന് ഫ്രീ കിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളി ഡയറക്ടറായ ടി കെ രാജികുമാർ സാർ എന്നെ ചെയ്താണ്. പക്ഷെ ആക്ടേഴ്സ് മൊത്തം ബോളിവുഡ് എന്നുള്ള അറിയപ്പെടുന്ന, അന്ന് സുശാന്ത് സിംഗ് മരിച്ചു പോയി, സുശാന്ത് സിംഗ് അല്ല, വേറെ നമ്മുടെ ജംഗിൾ എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ച അദ്ദേഹം മെയിൻ സ്ട്രീം തന്നെയാണ് ഏറ്റവും അറിയപ്പെടുന്ന. സുശാന്ത് സിംഗും ഗൗരി കാർണിക്കും ആയിരുന്നു അതിൽ അന്നത്തെ അറിയപ്പെടുന്ന ടോപ്പ് രണ്ട് ആൾക്കാരായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തത് വൺ മോർ ആയിട്ട് അനൂപ് മേനോനും കൂടി അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു അനുഭവം. അനുപനോനും ഉണ്ടായിരുന്നു മലയാളത്തിൽ നിന്ന്, ഞാനും ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഹീറോയിനായിട്ട് അഭിനയിച്ച് ഗുൽപനാഗ് ആണ്. ദെൻ ഒരു അന്നത്തെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹിന്ദി ആളും. ഇങ്ങനെ രണ്ട് ഹിന്ദി പടത്തിലും, അതായത് അനുഭവ് ആൻഡ് ഫ്രീ കിക്ക്, ഇങ്ങനെ രണ്ട് ഹിന്ദി പടത്തിലും 5 ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. 5 ഭാഷകൾ, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ആൻഡ് സാൻസ്ക്രിറ്റ്. എന്റെ ദൈവമേ, തമിഴ് വിത്ത് ജയപ്രദ അല്ല, സോറി, ഭാനുപ്രിയ. ഭാനുപ്രിയുടെ അളിയനായിട്ടാണ്, ഒരു പൊണ്ണും ഒരു പയ്യൻ എന്ന് പറയുന്ന ഒരു പടത്തില് ഭാനുപ്രിയുടെ അളിയനായിട്ട്. അതിൽ മധുസാറും ഉണ്ടായിരുന്നു, മലയാളത്തിൽ നിന്ന് മധുസാറും ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു എന്റെ അമ്മായിപ്പനായിട്ട് അഭിനയിച്ചത്. അതിൽ ഭാനുപ്രിയ ഒരു മെയിൻ ക്യാരക്ടറായിരുന്നു. അവരുടെ ബ്രദർ ഇൻ ലോ ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഇത്തിരി നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. വില്ലനാകാനൊക്കെ ഭയങ്കര മിടുക്കനല്ലേ. ഐ ലവ് ഹിസ് ആക്ടിംഗ് ആസ് എ വില്ലൻ ബിക്കോസ് ഉഗ്രനൈസ്. നല്ല അടിപൊളി ഒരു ഇന്റർവ്യൂ, ഒരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നല്ല സൂപ്പർ ജിലേബി കിട്ടി, നല്ല വീഡിയോ കിട്ടി. ഇനി നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പാട്ടുകാരാണെന്നാണല്ലോ പറഞ്ഞത്. ഭയങ്കര പാട്ടുകാരല്ല, വളരെ നല്ല പാട്ടുകൾ. ഭയങ്കര അത്യാവശ്യം നന്നായിട്ട് പാടും, ഞാൻ ഓക്കെയായിട്ട് പാടും. സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മളെ ഇന്നത്തെ ഇവിടെ പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെന്താ, അപ്പൊ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യണം. അതിന്റെ കൂട്ടത്തില് രാജേഷ് ഏട്ടന്റെയും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ രാജേഷ് ഏട്ടൻ അറിയാം അല്ലെ, ആളുകൾ ഏതൊക്കെയാണ് ഇഷ്ടത്തോടെ നോക്കുന്നതെന്ന് നോക്കി കാണുന്നതാണ്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ചെയ്യേണ്ട കമന്റ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ വായിക്കാറുണ്ട്. അപ്പം കമന്റ് ചെയ്യുക എന്താണ് അഭിപ്രായം എന്നൊക്കെ. ചേട്ടന്റെ പാട്ടോടുകൂടി നോക്കാം, രണ്ടുപേരുടെയും കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ടും ചില ചാനലിലൊക്കെ പോകുമ്പോൾ ഇന്റർവ്യൂ എന്താണ് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു പാട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒറ്റ കട്ടി പാടേ. അപ്പൊ നമുക്ക് ഏതായാലും മാനേജ് ചെയ്ത് പാടാം. നമ്മൾ ഒറിജിനൽ സ്റ്റൈലല്ല പാടുന്നത്, നമ്മളൊരു രീതിക്കാണ് പാടുന്നത്. നോക്കാം.
തേരെ മേരേ മിലന കേ രനാ ഹോ തേരെ മേരേ മിലന കേ രനാ नया कोई गुल खिलाएगी नया कोई गुल खिलाएगी कभी तो चंचल है तेरे नैना देखो ना देखो ना तेरे मेरे मिलन की ये रहना